എല്ലാവർക്കും നമസ്കാരം. കോവിഡ് സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഫോറിൻ ട്രിപ്സ് അല്ലെങ്കിൽ മക്കളെ കാണാൻ വേണ്ടി ഫോറിനിലേക്ക് പോവുക, അങ്ങനെ ഫോറിൻ ട്രിപ്സ് കൂടുതൽ വീണ്ടും പഴയതുപോലെ തന്നെ നോർമലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒരു അബ്രോഡ് ട്രിപ്പ് ഒരു രണ്ടാഴ്ച ഒരു മാസത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ആറുമാസം വരെ പോകുമ്പോൾ നമുക്ക് ഫോറിൻ ലാൻഡിൽ കാലു കുത്തുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫോറിൻ നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസ് വോയിഡാവും, അതായത് അത് ക്യാൻസൽ ആവും. പിന്നെ അവിടെ ഹെൽത്ത് ഒരു ഉണ്ടാവും, 1% ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഗ്ലോബൽ കൊടുക്കുന്നത്, ബാക്കിയെല്ലാം വോയിഡാവും. അപ്പോൾ നമ്മൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ് എന്നുള്ള കാര്യം. നമ്മൾ ട്രാവലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് അതിലെ ടിക്കറ്റ് പ്രൈസിന് നമ്മൾ നോക്കുന്നു, ഏറ്റവും കുറവ് പ്രൈസ്, എത്ര ദിവസത്തെ പ്ലാനിങ്, അങ്ങനെ നമ്മൾ വലിയ റിസർച്ച് നടത്തും. പക്ഷേ ട്രാവൽ ഇൻഷുറൻസിന് പൊതുവേ ആളുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ ട്രാവൽ ഇൻഷുറൻസ് എന്തൊക്കെ കവർ ചെയ്യും, പിന്നെ ടൈപ്സ് ഓഫ് ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ നിങ്ങൾ ഏത് ടൈപ്പ് ട്രാവൽ ഇൻഷുറൻസ് വാങ്ങണം എന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കും. ഇതിലെ എന്താണ് ട്രാവൽ ഇൻഷുറൻസിന് നീഡെന്ന് നമുക്ക് നോക്കാം. ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് അബ്രോഡൊക്കെ ട്രിപ്പ് പോവുക അല്ലെങ്കിൽ അബ്രോഡ് പോവുക എന്നുള്ള ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാത്തൊരു നാട്ടിലേക്ക് എത്തിപ്പെടുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതായത് അൺഎക്സ്പെക്ടഡ് ഹോസ്പിറ്റലൈസേഷൻ വരാം, കാരണം നാട്ടിൽ വരുന്ന പോലെയല്ല, നമുക്ക് അറിയാത്തൊരു നാടാണ്, അവിടെ വെച്ച് ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ കൂടുതൽ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഡിലേ, ഫ്ലൈറ്റ് ക്യാൻസലേഷൻ, ബാഗേജ് ലോസ് സംഭവിക്കാം, പാസ്പോർട്ട് ലോസ് സംഭവിക്കാം, ഇങ്ങനെ ഒരു ട്രാവലിൽ എന്തൊക്കെ റിസ്ക് വരാവുന്നോ ആ റിസ്കുകളൊക്കെ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസാണ് ട്രാവൽ ഇൻഷുറൻസ്. ഇതിലെ ഏറ്റവും പ്രധാന 3 കാര്യങ്ങൾ തന്നെയാണ് മെഡിക്കൽ എമർജൻസി ടേക്ക് കെയറും, അതുപോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആൻഡ് റിലയബിൾ സോഴ്സ് ടു, അതായത് എന്തെങ്കിലും ഒരു സോഴ്സ് ടു ഗെറ്റ് ഹെൽപ്പ്, അതായത് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ഒരു നീഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാവൽ ഇൻഷുറൻസിൻ്റെ നമുക്ക് ഓരോ കൺട്രിയിലെയും ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാവും, അവരെ ഹെൽപ്പിന് വിളിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മളൊരു ട്രിപ്പിന് പോകുന്നത് വെച്ചാൽ നമ്മളൊരു മനസ്സൊന്ന് ശാന്തമാക്കാനാണ്. അപ്പോൾ അങ്ങനെ ശാന്തമായ മനസ്സോടെ പോകണമെങ്കിൽ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ റിസ്കുകളെയും നമ്മുടെ ട്രാവലിലെ എല്ലാ റിസ്കുകളെയും കവർ ചെയ്യുന്ന ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വളരെ ഒരു നമ്മുടെ മനസ്സമാധാനം വളരെയധികം വർദ്ധിക്കും. എന്തൊക്കെ ഇതിൽ കവർ ചെയ്യും എന്ന് നോക്കാം. ഇതിൽ പൊതുവേ എല്ലാ ഇതും ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാവും, അതായത് അവിടെ ചെന്നിട്ട് അബ്രോഡിൽ ചെന്നിട്ട് ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യും. ലോസ് ഓഫ് ബാഗേജ്, എന്തെങ്കിലും ബാഗേജ് ലോസ് ആയാൽ അത് കോമ്പൻസേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ലോസ് ഓഫ് പാസ്പോർട്ട്, അത് അതിൻ്റെ കവർ ചെയ്യും. പാസ്പോർട്ട് തിരിച്ചെടുക്കാനുള്ള എക്സ്പെൻസ്, കിട്ടാനുള്ള എക്സ്പെൻസും എല്ലാം കവേർഡാണ്. പിന്നെ ഫ്ലൈറ്റ് ഡിലേ, ഫ്ലൈറ്റ് ഡിലേക്ക് നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വന്നാൽ അതിന് കോമ്പൻസേഷൻ കിട്ടും. അങ്ങനെ എല്ലാം ഇതിൽ കവേർഡ് ആവും. ഇതിൽ നമുക്ക് സം അഷ്യൂർഡ് അനുസരിച്ച് ഇപ്പം ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ സം അഷ്യൂർഡ് ആയിരിക്കും ഇത്ര, $50,000 വരെ, $200,000 വരെ, അങ്ങനെ അത് നമുക്ക് എത്രയാണ് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ബജറ്റിനനുസരിച്ചും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഒരു പ്രധാന കാര്യം, ഈ ഹോസ്പിറ്റലൈസേഷനിൽ പ്രീ എക്സിസ്റ്റിംഗ് ഇല്ലസ്, അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താലും ഇല്ലെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഇല്ലസ് കവർ ആവില്ല. അതായത് നമുക്കിപ്പോൾ ഒരു അസുഖമുണ്ട്, നമ്മളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് അവിടെ ചെന്ന്, ഇപ്പോൾ തന്നെ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഒരു അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കവർ ആവില്ല. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡിസ്ക്ലോസ് ചെയ്താലും ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിലും അത് കവേർഡ് ആവില്ല. അതൊന്ന് ശ്രദ്ധിക്കണം, അത് മനസ്സിൽ വെക്കണം ട്രാവൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ. നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കവർ ആവും, ഇപ്പം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യം എന്തൊക്കെ കവർ ആവും എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ട്രാവൽ ഡ്യൂറേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പോകുന്നു, എന്ന് വരുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പ്രീമിയം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡ്യൂറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കൺട്രിയിൽ പോകുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് US കാനഡയും എക്സ്ക്ലൂഡിങ്ങും ഇൻക്ലൂഡിങ്ങുമാണ് എല്ലാ പോളിസികളും പലതും കണ്ടിട്ടുള്ളത്. അതായത് US കാനഡ കൂടുതൽ കോസ്റ്റ്ലി ആണ്. US കാനഡ അല്ല പോകുന്നതെങ്കിൽ കുറച്ചും കൂടി ട്രാവൽ ഇൻഷുറൻസ് ചീപ്പായിരിക്കും. പിന്നെ അവിടെ ഹോസ്പിറ്റലൈസേഷൻ, OPD കവർ ആവും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രാവൽ ഇൻഷുറൻസിനെ കുറിച്ച് അറിഞ്ഞ് വെക്കണം നമ്മൾ എടുക്കുമ്പോൾ. പിന്നെ ടൈപ്സ് ഓഫ് ട്രാവൽ ഇൻഷുറൻസ്, നമ്മൾ ഒരു ആഴ്ചത്തേക്കാണോ ഒരു മാസത്തേക്കാണോ പോകുന്ന ആ കാര്യങ്ങൾ ആദ്യം തന്നെ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എടുക്കാം, അതായത് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ 4 പേര്, നമ്മൾ ഫാമിലി തന്നെ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം, ഫാമിലി ഫ്ലോട്ടർ ആയിട്ട് എടുക്കാം. പിന്നെ ഒരു ഫ്രീക്വന്റ് ട്രാവലർ ആയിട്ടുള്ള ആൾക്കാർക്ക് മൾട്ടി ട്രിപ്പ് ട്രാവൽ ഇൻഷുറൻസ് എടുക്കാം, അതായത് ഒരു കൊല്ലത്തേക്ക് ഒരുമിച്ച് എടുക്കാം, അതായത് പല തവണ
ഫോറിൻ ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ ഓരോ തവണയും ട്രാവൽ ഇൻഷുറൻസ് എടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. മൾട്ടി ട്രിപ്പ് ട്രാവൽ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ട്രാവൽ ഇൻഷുറൻസ് വേറെ അവൈലബിൾ ആണ്, കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. എറൗണ്ട് ഒരു 7 days അബ്രോഡ് ട്രിപ്പിലൊക്കെ എറൗണ്ട് 2000 rupees അടുത്തൊക്കെ വരികയുള്ളൂ അപ്രോക്സ് ഒരാൾക്കാ പറയുന്നത്. അപ്രോക്സ് എന്നെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു പ്രീമിയം എടുത്തു തരാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ അബ്രോഡ് ട്രിപ്പ് പോകുമ്പോൾ അതിന്റെ കൂടുതൽ ട്രാവൽ ഇൻഷുറൻസും എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മളൊരു അബ്രോഡ് ട്രിപ്പ് പോകുന്നതിന്റെ കൂടി തന്നെ അത് പീസ് ഓഫ് മൈൻഡോടെ പോകാൻ വേണ്ടി ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ ഈ ട്രാവൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാവൽ ഇൻഷുറൻസിന്റെ പ്രീമിയം അറിയാനോ വേണമെങ്കിൽ എന്നെ ഇതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ പ്ലാൻ ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.